ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആദ്യത്തെ ടൈപ്പ് നോക്കാം ഒരാൾ അയ്യായിരം രൂപ ആറ് ശതമാനം പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന പലിശ എത്ര അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് ഇവിടെ വരുന്നത് ഫൈവ് തൗസൻഡ് ആണ് നമ്പർ ഓഫ് ഇയേഴ്സ് ത്രീ ആറ് എന്ന് പറയുന്ന റേറ്റ് ആണ് റേറ്റ് ആറ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഫൈവ് തൗസൻഡ് ഇൻറ്റു ത്രീ ഇൻറ്റു സിക്സ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡെന്ന് ആൻസർ കിട്ടും അടുത്ത രണ്ടാമത്തെ ടൈപ്പ് നോക്കാം ആറായിരം രൂപക്ക് എട്ട് ശതമാനം പലിശ നിരക്കിൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്താൽ അഞ്ച് വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടയ്ക്കും ഇവിടെ പി ആറായിരമാണ് നമ്പർ ഓഫ് ഇയേഴ്സ് അഞ്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എട്ട് ആദ്യം തന്നെ അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു ഇനി ചോദ്യം ആറായിരം രൂപ ലോൺ എടുത്താൽ എത്ര രൂപയാണ് തിരിച്ച് അടയ്ക്കേണ്ടത് അഞ്ച് വർഷത്തിൻ്റെ ഏഷ്യാന്ന് അപ്പം ആറായിരം രൂപ എന്തായാലും അടിക്കണം അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക ഇൻട്രസ്റ്റ് നമ്മളിപ്പം കണ്ടുപിടിച്ച് രണ്ടായിരത്തി നാന്നൂറ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണായിരത്തി നാനൂറിന് കിട്ടും നമുക്ക് അടിക്കേണ്ട തുക എത്രയാണ് എണ്ണായിരത്തി നാന്നൂറ് അടുത്ത ചോദ്യം നോക്കാം മൂവായിരം രൂപക്ക് ആറ് ശതമാനം പലിശ നിരക്കിൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ ഏപ്രിൽ പതിനെട്ട് വരെയുള്ള സാധാരണ പലിശ എത്ര ഇവിടെ നമുക്ക് എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്നല്ല തന്നത് ഇവിടെ നമ്മൾ ദിവസങ്ങളാണ് എടുക്കേണ്ടത് കാരണം എന്താ രണ്ട് മാസത്തിലെ ദിവസങ്ങൾ തമ്മിലുള്ള പലിശയാണ് നമുക്ക് അറിയേണ്ടത് ഇപ്പം ഫെബ്രുവരി അഞ്ച് തൊട്ട് ഏപ്രിൽ പതിനെട്ട് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പലിശയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ അല്ല ലീപ് ഇയർ ആണോന്ന് ഇങ്ങനെ നോക്കുക ഒന്നെങ്കിൽ ആ കൊല്ലം കൊണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ നാനൂറ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന കൊല്ലങ്ങളാണ് നമ്മൾ ഇയർ എന്ന് പറയുന്നത് ഇവിടെ ഫെബ്രുവരിയിൽ അപ്പൊ എത്ര ദിവസം ഉണ്ടാവും ഇരുപത്തെട്ട് ദിവസമേ ഉണ്ടാവും അപ്പം ഫെബ്രുവരി ഇരുപത്തിനാല് ദിവസം വരും മാർച്ചിൽ ഈ മുപ്പത്തൊന്ന് ദിവസവും ഏപ്രിൽ പതിനെട്ട് ദിവസമാണ് വരിക അപ്പൊ ടോട്ടൽ എഴുപത്തി മൂന്ന് ദിവസം വരും വാല്യൂസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൂവായിരം ഇൻറ്റു എഴുപത്തി മൂന്ന് ഡിവൈഡ് ബൈ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്റു ആറ് ബൈ ഹൺഡ്രഡ് ഇപ്പൊ മുപ്പത്തിമൂന്ന് രൂപയാണ് നമുക്ക് വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു തുക സാധാരണ പലിശ നിരക്കിൽ അഞ്ചു വർഷം കൊണ്ട് ഇരട്ടിയായാൽ പലിശ നിരക്ക് എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ ആണ് ഇക്വേഷൻ ഇവിടെ എക്സ് എന്ന് പറയുന്നത് രണ്ടാണ് എന്താണ് ഡബിൾ ഇരട്ടി ആയിരുന്നാലും പറയുന്നത് അപ്പം എക്സ് രണ്ടായിരിക്കും എൻ നമുക്കറിയാം അഞ്ച് അപ്പം നൂറ് ഡിവൈഡഡ് ബൈ അഞ്ച് ബിസിക്കൽ ടി ഇരുപത് പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് ഇരുപത് പെർസെൻറ്റേജ് ഇപ്പം മൂന്നിരട്ടി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരിക ഹൺഡ്രഡ് ഇൻറ്റു മൂന്ന് മൈനസ് ഒന്ന് ഡിവൈഡ് ബൈ എത്രയാണോ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റനിൽ തന്നെ ഇപ്പൊ മൂന്നിരട്ടിന്ന പറയുന്ന വെച്ചാൽ എങ്ങനെയാ വരിക അപ്പൊ ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ അഞ്ച് വരും ഇരുന്നൂറ് എങ്ങനെയാ കിട്ടിയേ നൂറ് ഇൻറ്റു എത്ര ഇരട്ടിയായെന്നാ പറയുന്നത് മൂന്നിരട്ടി അപ്പൊ മൂന്ന് മൈനസ് ഒന്ന് രണ്ടാണ് അപ്പൊ രണ്ട് ഇന്റ് ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ അഞ്ച് എന്ന് പറഞ്ഞാലോ നൂറ് ഇന് മൈനസ് ഒന്ന് ഡിവൈഡ് ബൈ എൻ അപ്പൊ എത്ര വരും അവിടെ എൻ പറയുന്ന അഞ്ചാണെങ്കിൽ അവിടെ ഡിവൈഡഡ് ബൈ അഞ്ച് വരും അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒരു തുക ഇരുപത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകാൻ എത്ര വർഷം വേണം അപ്പോൾ വർഷം കാണാൻ വേണ്ടിട്ട് നൂറ് ഡിവൈഡഡ് ബൈ ആറ് ആറ് വെച്ച് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പം നൂറ് ഹരിക്കണം ഇരുപത് അഞ്ച് അഞ്ച് വർഷം ഒരു തുക ഇരുപത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകാം സാധാരണ പലിശ നിരക്കിൽ എണ്ണായിരം രൂപ മൂന്ന് വർഷം കൊണ്ട് തൊള്ളായിരത്തി ഇരുന്നൂറ് രൂപയായി പലിശ നിരക്ക് മൂന്ന് പെർസെൻറ്റേജ് വർധിച്ചിരുന്നുവെങ്കിൽ ഈ തുക എത്രയാകുമായിരുന്നു മൂന്ന് ശതമാനമാണ് ഇൻട്രസ്റ്റ് കൂടിയിട്ടുള്ളത് അപ്പം ആ എങ്ങനെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം ഇപ്പൊ എഴുന്നൂറ്റി എഴുപത് കിട്ടും നമുക്ക് മൂന്ന് വർഷത്തിന്റെ ഏഴ് തുക അവിടെ കൊടുത്തിട്ടുണ്ട് നയൻ തൗസൻഡ് ആൻഡ് ടു ഹൺഡ്രഡ് അതിന്റെ കൂടെ ഇന്ററസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും നയൻ തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഇങ്ങനെയുള്ളത് നമുക്ക് ശരിക്കും മൂന്ന് വർഷത്തേക്ക് മൂന്ന് ശതമാനം കൂട്ടിന്നലെ പറയുന്നത് അപ്പൊ ടോട്ടൽ എത്ര ശതമാനം കൂടി നയൻ പെർസെന്റേജ് കൂടിയിട്ടുണ്ട് എയ്റ്റ് തൗസൻഡ് നയൻ പെർസെന്റേജ് കണ്ടുകഴിഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റിന്ന് കിട്ടും നമുക്ക് കിട്ടിയ എമൗണ്ട് ഇന്ന് കൂടെ ഈ ഇൻട്രസ്റ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും താങ്ക് യു